ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള മറ്റൊരു സ്ഥലമാണ്, അതായത് കോയമ്പത്തൂർ. കോയമ്പത്തൂർ വളരെ ക്ലോസ് ടു കേരള, കേരളത്തിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കോയമ്പത്തൂരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. സോ ഫസ്റ്റ്, കോയമ്പത്തൂർ എന്താണ്? മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരമാണ് ഏതെന്ന് പറയുന്നത്? കോയമ്പത്തൂർ എന്ന് അറിയപ്പെടുന്നത്. സോ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ഇനി കോയമ്പത്തൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോവേ. ഇല്ല, കോയമ്പത്തൂർ കോവേ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. കോയമ്പത്തൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താണ്? കോവേ എന്ന്. ഇനി മറ്റൊന്ന്, ഇന്ത്യയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂരാണ്. അതായത് ഷുഗർ കെയിൻ ബ്രീഡിംഗ് സെൻറ്റർ, കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലുള്ള കരിമ്പ് ഗവേഷണ കേന്ദ്രം, ഷുഗർ ബ്രീഡിംഗ് സെൻറ്റർ, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോയമ്പത്തൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാസ്, അതായത് നമുക്കറിയാം നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് അല്ലേ, പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ അത് തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പം കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാസ് ഏതാണ്? പാലക്കാട് പാസ്. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, പാലക്കാട് പാസ്. പാലക്കാട് പാസ് കണക്ട് ചെയ്യുന്ന ഏതാണ്? കേരളത്തിനെയും തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിനെയാണ് അല്ലേ. അപ്പം കോയമ്പത്തൂർ ടു കേരള, നമ്മൾ തമിഴ്നാട്ടിലോട്ടുള്ള എൻട്രി, നമ്മുടെ തമിഴ്നാട്ടിലോട്ടുള്ള എൻട്രി. അപ്പം നമ്മൾ പാലക്കാട് പാസ്സാണ്. പാലക്കാട് പാസ് കണക്ട് ചെയ്യുന്ന ഏതാണ്? എവിടെയാണ്? കോയമ്പത്തൂരുമായിട്ടാണല്ലേ. കോയമ്പത്തൂർ കേരളത്തിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്നത് പാലക്കാട് പാസ്സാണ്. കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്, ഏതാണ്? പാലക്കാട് പാസ്. പാസ് എന്ന് വെച്ചാൽ ചുരം എന്നാണേ. അപ്പം ഇതാണ് പാലക്കാട് പാസ്സാണ്. അത് കണക്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിനെയാണ്. കേരളത്തിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ എങ്ങനെ തമിഴ്നാട്ടിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, കോയമ്പത്തൂർ നഗരത്തിലേക്ക് ജലമെത്തിക്കുന്ന, കേരളത്തിൽ നിന്ന് ജലമെത്തിക്കുന്ന ഡാം ഏതാണ്? ശിരുവാണി ഡാം. കോയമ്പത്തൂർ നഗരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഡാം ഏതാണ്? ശിരുവാണി ഡാമാണ്. പിന്നെ മറ്റൊന്ന്, കോയമ്പത്തൂർ അറിയപ്പെടുന്നത് മോട്ടോർ സ്പോർട്ട് ക്യാപിറ്റൽ എന്നാണ്. മോട്ടോർ സ്പോർട്ടിൻ്റെ ക്യാപിറ്റൽ എന്നും കൂടെ എന്തറിയപ്പെടുന്നുണ്ട്? തമിഴ്നാട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് മോട്ടോർ സ്പോർട്ട്. ഓക്കെ, ഇത്രയുമാണ് കോയമ്പത്തൂരിനെ കുറിച്ച് പറയാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്. ആദ്യത്തെ ഒന്ന് കാരണം മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, കോയമ്പത്തൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോവൈ എന്നാണ് അറിയപ്പെടുന്നത്. ഷുഗർ ബ്രീഡിംഗ് സെൻറ്റർ, കരിമ്പ് ഗവേഷണ കേന്ദ്രം, കരിമ്പ് ഗവേഷണ കേന്ദ്രം, ഷുഗർ ബ്രീഡിംഗ് സെൻറ്റർ, അത് ഉള്ളത് കോയമ്പത്തൂരാണ്. മറ്റൊന്ന്, കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന പാലക്കാട് പാസ്, ആ പാലക്കാട് പാസ് കണക്ട് ചെയ്യുന്നത് ഏത് തമിഴ്നാട് സംസ്ഥാനത്തിന് കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? കോയമ്പത്തൂർ വഴിയാണ്. ഓക്കെ, ദെൻ കോയമ്പത്തൂർ നഗരത്തിലേക്ക് ജലമെത്തിക്കുന്ന, കേരളത്തിൽ നിന്ന് ജലമെത്തിക്കുന്നത് ഏത് ഡാമിൽ നിന്നാണ്? ശിരുവാണി ഡാമിൽ നിന്നാണ്. ദെൻ കോയമ്പത്തൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ഓഫ് മോട്ടോർ സ്പോർട്ട് എന്ന്. എന്താണ് ക്യാപിറ്റൽ ഓഫ് മോട്ടോർ സ്പോർട്ട്?